എന്റെ പേര് ലീല. എനിക്ക് 51 വയസ്സായി. ഞാൻ വിഷ്ണുമംഗലം അംഗൻവാടിയിൽ വർക്കറാണ്. രാവിലെ കാലത്ത് 9:30 സെൻറ്ററിലെത്തണം. ഹെൽപ്പറും ടീച്ചറും ഒന്നിച്ചെത്തണം. ഹെൽപ്പർ അംഗൻവാടി പരിസരമൊക്കെ വൃത്തിയാക്കി ടീച്ചർ 9:30 വരുന്ന കുട്ടികളൊക്കെ സ്വീകരിച്ച് ഇരുത്തണം. പിന്നെ അവർ പ്രാർത്ഥന ചൊല്ലിക്കണം ഫസ്റ്റ്. പിന്നെ അവരെല്ലാം ഇരുത്തി അവർക്ക് പിന്നെ കടലയുണ്ട്, അംഗൻവാടിയിൽ നിന്ന് കൊടുക്കുന്ന കടലയുണ്ട്, അത് കൊടുക്കണം. മോർണിംഗ് സ്നാക്സ് ആയിട്ട് 10:00 അത് കൊടുക്കണം. പിന്നെ ഓരോരോ തീമനുസരിച്ച് ഒരു ഓരോ മണിക്കൂർ ഇടപെട്ട് ഓരോരോ തീമുണ്ട്, അതിന് അനുസരിച്ച് പഠിപ്പിക്കണം. പിന്നെ പേപ്പർ കട്ടിംഗ് ഉണ്ട് ഓരോരോ തീമിന്. ആ തീമ് നോക്കി ആ സമയത്ത് പേപ്പർ കട്ടിംഗ് ആണ്, ആ പേപ്പർ എടുത്ത് വെച്ച് കട്ടിംഗ് ചെയ്ത് ആ തീം അനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കണം. ഇപ്പോൾ ആനേൻ്റെ തീമാണെങ്കിൽ പഠിപ്പിക്കേണ്ട ആനേൻ്റെ ചിത്രം വേണം, മുഖംമൂടി ഉണ്ടാക്കണം, അങ്ങനെയൊക്കെ പഠിപ്പിക്കണം. പിന്നെ ഒരു 11:30 ആകുമ്പോൾ അവർക്ക് ഒരു കളിക്കാനുള്ള കുറച്ച് സമയം കൊടുക്കണം. പിന്നെ അവരെ പിടിച്ചിരുത്താൻ അവരെ കിട്ടൂല, അവരെ കളിപ്പിക്കണം. പിന്നെ 12 മണിയാകുമ്പോൾ നമ്മളെല്ലാവരും ഇരുത്തി ഒരു 12 രൂപയോട് കൂടി കഞ്ഞി കൊടുക്കണം. പയറും അരിയും വേവിച്ചത് കഞ്ഞിയാക്കിയിട്ട് അത് കൊടുക്കും. അതിൻ്റെ കൂടെ ഉപ്പേരി ഉണ്ടാവും. അത് കഴിഞ്ഞ് എല്ലാവരും കിടത്തി ഉറക്കണം, കുട്ടികളെ ഉറക്കണം. അംഗൻവാടിക്ക് ഫണ്ട് നീക്കി വെച്ചാലേ കേന്ദ്രത്തിൽ എല്ലാ പരിപാടിക്കും പഞ്ചായത്തിൽ ഫണ്ട് കൊടുക്കുള്ളൂ. അതുകൊണ്ട് എല്ലാ ഭക്ഷണ സാധനങ്ങൾക്കും പഞ്ചായത്തു നിന്ന് പൈസ നീക്കി വെക്കുന്നുണ്ട്. ബോർഡ് മീറ്റിങ്ങിൽ പാസ്സാക്കി വെച്ച് ഏറ്റവും ചെറിയ കുട്ടികളല്ലേ അംഗൻവാടിയിൽ വരുന്നത്, അവരെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്നുള്ള കുട്ടികളായിരിക്കും, അവരെ ഭക്ഷണ കാര്യങ്ങൾ ഒരു തടസ്സമില്ലാണ്ട് ഇവിടെ എത്തുന്നുണ്ട്, ഇതുവരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ജോലിയിൽ നല്ല സന്തോഷമാണ്. കുട്ടികളെ കൂടെ കളിക്കാനും ഈ ഫീൽഡിലേക്ക് താല്പര്യമുള്ളത് കൊണ്ടാണ് ഇതിലേക്ക് വന്നത്. നമുക്കൊരു പാട്ട് പാടാം അല്ലേ? ഏതാ പാട്ട്? ചേച്ചിയെ